ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ഒരു കഴുതക്കുട്ടിയുടെ പുറത്തായിരുന്നുവല്ലോ. ആ യാത്രയിൽ കഴുതക്കുട്ടിയുടെ മനസ്സിലൂടെ കടന്നുപോയ ഏതാനും ചില ചിന്തകളിലൂടെ നമുക്കും ഒന്ന് കടന്നുപോയാലോ. ഇന്നലെ കൂടി ഞാൻ ഈ വഴിയിലൂടെ കടന്നുപോയതാ. എന്നെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇന്ന് എല്ലാവരും എന്നെ വലിയ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. മുമ്പ് ഞാൻ ഇതിലെ നടന്നു പോകുമ്പോൾ എൻ്റെ പുറത്ത് വലിയ ഭാണ്ഡക്കെട്ടുകളായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ പുറത്തിരിക്കുന്ന ആൾ ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ യജമാനൻ തൻ്റെ വിലയേറിയ മേലങ്കി നിലത്ത് വിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അലക്കുകാരനോടൊപ്പം ഞാൻ ഈ വഴി പോയപ്പോൾ ആ മേലങ്കി താഴെ വീണു. ഞാൻ അതിലൊന്നും അറിയാതെ ചവിട്ടി. ഹോ, അപ്പോൾ കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. ഇനിയും അതിൽ ചവിട്ടിയാൽ അടി കിട്ടുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് പേടിയായി. അപ്പോൾ എൻ്റെ പുറത്തിരിക്കുന്ന ആൾ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, കഴുതക്കുട്ട പേടിക്കണ്ടാട്ടോ, ഞാനില്ലേ കൂടെ. എനിക്ക് നല്ല ധൈര്യം തോന്നി. ഞാൻ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് എന്നെ മരമണ്ടം കഴുതേന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ചിലരെയൊക്കെ ആ വഴിയിൽ ഞാൻ കണ്ടത്. അവരെല്ലാവരും വലിയ അത്ഭുതത്തോടെയാ എന്നെ ഇന്ന് നോക്കിയത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറയാ, നിൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയാ. ഞാൻ അങ്ങനെ എൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് അപരിചിതർ വന്ന് യജമാനനോട് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആശ്ചര്യപ്പെട്ടു. എന്നെ കാണാനോ ഒരു ഭംഗിയില്ല. എല്ലാവരും എന്നെ മരമണ്ടൻ എന്നും വിളിക്കുന്നു. അങ്ങനെയുള്ള എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്നോ? കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ അവരുടെ കൂടെ പോയി. അങ്ങനെയാണ് കൂട്ടരെ എൻ്റെ ഈ യാത്ര. പ്രിയമുള്ളവരെ, ഒട്ടും വിലയില്ലാത്തവരായി നാം വിലയുള്ളവരായ കർത്താവുമായി ചേരുമ്പോൾ വിലയുള്ളവരായി തീരുന്നുവെന്ന് മനസ്സിലായില്ലേ? ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഭാണ്ഡങ്ങൾ ഇരുന്നപ്പോൾ അത് അവന് നിന്ദയും പരിഹാസവും വേദനയും മാത്രമാണ് സമ്മാനിച്ചത്. എന്നാൽ കർത്താവ് കൂടെ ആയപ്പോൾ, കർത്താവ് അവൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവന് അംഗീകാരവും ബഹുമാനവും ലഭിച്ചു. അതെ, നമ്മുടെ പുറത്തിരിക്കുന്ന ഭാണ്ഡക്കെട്ടുകളാകുന്ന എല്ലാ അശുദ്ധിയും, പ്രത്യേകിച്ച് നമ്മിലുള്ള അഹമെന്ന ഭാവവും എല്ലാം കുടഞ്ഞു കളഞ്ഞ് ഏറ്റവും വിലയുള്ളവനായ കർത്താവിൻ്റെ കൂടെ ഏറ്റവും എളിമയോടുകൂടെ ആയിരിക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.